ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വാഴ കുലച്ച് നന്നായിട്ടൊന്ന് മൂത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ വഴുതനങ്ങിയെല്ലാം നന്നായി കായ്ച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വാഴക്കൊല കൊത്തിയെടുക്കാൻ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഷീറ്റ്, നമ്മളെ വിചാറിൻ്റെ വീട്ടിലെ ഷീറ്റ് ഉണ്ടവിടെ, അതിൻ്റെ മേളിൽ വീണ്ട് കൊത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കയറെല്ലാം കുടുക്കിട്ട് തയ്യാറാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഏതാണ്ട് വാഴ പെട്ടെന്ന് കൊത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു മരം മുറിക്കുന്നതിൻ്റെ ആ ഒരു പണിയെടുത്തു. അതിന് അങ്ങനെ രണ്ട് കയറെല്ലാം കെട്ടി കുടിക്കിയതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. കെട്ടി കുടുക്കി ആ കൊല അങ്ങ് കൊത്തി താഴെ വരികയും ചെയ്തു കേട്ടാ. അതെന്തുകൊണ്ടോ കനകക്ക് ആ വീഡിയോ എടുക്കുമ്പോൾ കിട്ടിയിട്ടില്ല. അങ്ങനെ ആ കൊലേൻ്റെ ഇലകളെല്ലാം മുറിച്ച് മാറ്റി ആ കൊല അങ്ങ് താഴെയുള്ള മതിലിൻ്റെ മേലെ നിന്ന് താഴെയുള്ള അതിങ്ങോട്ടേക്ക് കയറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് പണിയെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റക്ക് കൂടിയാലൊന്നും കൂടൂല, പക്ഷേങ്കിൽ കനക പറയുന്ന ട്രൈ ചെയ്യുന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഏലും പാലെല്ലാം നോക്കിയിട്ട് അത് പൊന്തിക്കേണ്ട പരിപാടിയാണ് ആലോചിക്കുന്നത്. അങ്ങനെ ആ ഒരു ഒറ്റൊരു പ്രാവശ്യം കുറച്ച് നടുവിന് കുറച്ച് പ്രശ്നം ഉണ്ടായിന്. അത് പൊന്തിച്ച് കരക്കെടുത്ത് വെച്ചതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ലൊരു കൊലയായിരുന്നു. താഴെ അബ്ദുൽ ഖാൻ്റെ കടയിൽ കൊടുക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളതിൻ്റെ ഉണ്ണിക്കാമ്പ് പൊളിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കാമ്പിൻ്റെ വിശേഷം നിങ്ങളോട് പ്രത്യേകം പറയേണ്ട. വാഴേൻ്റെ ഏറ്റവും ഗുണമുള്ളൊരു സാധനം തന്നെ പറയാം വാഴക്കാമ്പിന്. വാഴക്കാമ്പ് കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. വാഴക്കൂമ്പിൻ്റെ തോരൻ, അതുപോലെ തന്നെ വാഴക്കാമ്പിൻ്റെ പെരക്ക്, വാഴക്കാമ്പ് വെച്ച് മറ്റെന്തെല്ലോ വിഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ കുമ്പളം നന്നായിട്ട് മൂത്തിട്ടൊന്ന് അവിടെ കിടക്കുന്നുണ്ട് കേട്ടാ. കുമ്പളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ആരോട് പറയണ്ട. നരയൻ കുമ്പളമാണ്. വള്ളിയിൽ ഇങ്ങനെ പടർന്നു പോയിട്ട് പുഷ്പിച്ചിട്ട് കായ്ക്കുന്നൊരു സാധനമാണ്. നമ്മുടെ ശരീരത്തിന് വളരെ ഉത്തമമാണ് ഇത് കഴിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഞങ്ങളെ കുമ്പളങ്ങൻ്റെയും ഒരുപാട് വീഡിയോകൾ, കുമ്പളങ്ങ പുളിങ്കറി വെക്കുന്നത്, കുമ്പളങ്ങൻ്റെ പച്ചടി, അങ്ങനെയുള്ള വീഡിയോകളെല്ലാം ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏതായാലും നിങ്ങൾ വിചാരിക്കും ഇവർ കുമ്പളങ്ങ മുറിച്ചിട്ട് പുളിങ്കറി വെക്കേണ്ട പരിപാടിയാണെന്നെല്ലാം വിചാരിക്കും. പുളിങ്കറിയല്ല, പച്ചടിയല്ല, കുമ്പളങ്ങനെ കൊണ്ട് ഇന്ന് ഞങ്ങൾ നിങ്ങളെ ഒരു വെറൈറ്റി പരിപാടിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം കുമ്പളങ്ങനെ ഒന്ന് നടുകെ പൊളന്നു നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മളെ തണ്ണിമത്തൻ്റെയുള്ള ഒരു രൂപത്തിലാണെന്നുള്ളത്, ഏകദേശം തണ്ണിമത്തൻ്റെ അതേപോലെ തന്നെ വെളുത്ത കുരുകളാണ്, തണ്ണിമത്തൻ്റെ അത് കറുത്തതാന്നേ ഉള്ളൂ. അങ്ങനെ ഈ കാണുന്ന രീതിയിലെല്ലാം അതിനെ മുറിച്ചെടുക്കുക. മുറിച്ചെടുക്കുന്നതിനൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു നീളം ഏറ്റക്കുറച്ചിൽ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുറിച്ച് തൊലി കളയുക. ഇതിൻ്റെ തൊലിയും എല്ലാം നല്ലതാണ് കേട്ടോ. ഈ തൊലിയടക്കം നമുക്ക് നീരെടുത്തിട്ട് കഴിക്കുന്നതെല്ലാം നല്ലതാണെന്നുള്ളത് കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുക. അതുപോലെ തന്നെ കുമ്പളങ്ങേൻ്റെ കുരു നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതൊന്നും ഞാൻ കൂടുതൽ നിങ്ങളായിട്ട് വിശദീകരിക്കുന്നില്ല. കുമ്പളങ്ങേൻ്റെ എല്ലാ സാധനങ്ങളും, ഇല മുതൽ ഇല, അതുപോലെ തന്നെ പൂവ്, കുരു, കായ്, പിന്നെ അതിൻ്റെ തൊലി, പിന്നെ വള്ളി, വള്ളി കുമ്പളങ്ങേൻ്റെ വള്ളി അടക്കം ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നിങ്ങളവിടെ കാണുന്നുണ്ടാവും. അതിൻ്റെ ആ പുറത്തെ തൊലിയൊന്ന് കളഞ്ഞ് ആ തൊലിയും കളയണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ എന്തായാലും ഞങ്ങൾ തൊലി കാണിച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ തൊലിയെല്ലാം നന്നായി വൃത്തിയായി തൊലി കളഞ്ഞ് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾക്കറിയാം ഒരു ജ്യൂസ് അടിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഉത്തമമായ, അതായത് ശരീരത്തിന് പല ഗുണങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ജ്യൂസാണ് ഈ കുമ്പളങ്ങ ജ്യൂസ്. നിങ്ങൾ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയായി വെച്ചു. ഇനി അതിനൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിക്സീൻ്റെ ജാറിലിടുക. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അത്യാവശ്യം വേണ്ടുന്ന മധുരം കൊടുക്കുക. പഞ്ചസാര, ഇനി അത് തേനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ തേൻ കൊടുക്കുക. അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസിൻ്റെ ഏതെങ്കിലും ഒരു മധുരം നന്നായി ചേർത്തിട്ട് നന്നായി മിക്സീന്ന് അരച്ചെടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കുമ്പളങ്ങ ഞങ്ങൾ ചെറിയ പീസുകളാക്കുമെന്ന്. പിന്നെ എന്താണ് മറ്റേ ജ്യൂസ് മെഷീനെല്ലാം ഉള്ളവർക്ക് അതിൻ്റെ അകത്ത് ഇത്രയും വലിയ പീസെല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് എന്തായാലും മിക്സീൻ്റെ ആ ഒരു രീതി ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെറിയ പീസാക്കേണ്ടി വരുന്നത്. അങ്ങനെ ചെറു പീസുകളാക്കിയെടുത്ത് ആ കഷ്ണത്തിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് തുടങ്ങി. പഞ്ചസാരയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ജ്യൂസ് എങ്ങനെയാണെന്ന്. അല്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ടിരുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിപ്പോൾ ലോഡ് കൂടിയതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമെല്ലാം വരുന്നുണ്ട്.
അതും പിന്നെ സാരമില്ല, ജ്യൂസ് അടിക്കുമ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് അരച്ചെടുത്ത ആ ഒരു ജ്യൂസ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇത് അരിച്ചെടുത്തിട്ട് വേണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം കുടിക്കുക. പക്ഷെ ഞങ്ങൾ അരിച്ചെടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ സത്ത് മുഴുവൻ അതിൻ്റെ കഷ്ണങ്ങളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നീര് മാത്രമല്ല, ഞങ്ങൾ ആ ഒരു കഷ്ണവും കൂടി അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. കണ്ടില്ലേ ഞങ്ങൾ, സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ കനക ഇപ്പം ഒരു സൂപ്പർ ഡയലോഗെല്ലാം പറയുന്നുണ്ട്, ഞാനിപ്പോൾ എങ്ങനെയല്ലോ പറയുന്നുണ്ട്. പറയാനുള്ള കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി മൈക്ക് തായല് വെച്ചോന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമെന്ന് എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നവരിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.